അദ്ദേഹം 20 മാസം കൊണ്ട് അദ്ദേഹത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തിൽ 50 ലക്ഷത്തിൽ താഴെ രൂപയുടെ ഫണ്ടാണ് ചിലവഴിച്ചത്. 5 കോടി രൂപയാണ് ഒരു വർഷം എം ബി ലാറ്റ്സ് ഫണ്ടിൽ അനുവദിക്കുന്നത്. അദ്ദേഹം അത് ചിലവഴിച്ചിട്ടുള്ളത് 50 ലക്ഷം മാത്രമാണ്. ഈ നാട്ടിൽ നാട്ടുകാർക്ക് പ്രയോജനമുള്ള ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. സാഹചര്യങ്ങളൊക്കെ അങ്ങനെയായിരിക്കാം, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷെ 20 മാസം കൊണ്ട് 5 കോടി രൂപയിൽ 50 ലക്ഷത്തിൽ രൂപ താഴെ മാത്രമേ രൂപ ചിലവാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഈ 20 മാസക്കാലം എന്ത് പ്രവർത്തനമാണ് നടത്തിയത് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ വിലയിരുത്തേണ്ട ഒന്നാണ്. ഈ വിവിധ തട്ടുകളെ സംബന്ധിച്ച് വിലയിരുത്തപ്പെടുമ്പോൾ മുനിസിപ്പാലിറ്റിയെ അതുപോലെ സംസ്ഥാന സർക്കാരിനെ MLA MP ഒക്കെ വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചും വിലയിരുത്തേണ്ടതാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അങ്ങനെ പോസ്റ്റ് ഓഫീസിൻ്റെ സ്ഥലം അത് ആദ്യഘട്ട യോഗത്തിൽ തന്നെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ തന്നെ പോസ്റ്റ് മാസ്റ്റർ ജനറലിൻ്റെ പ്രതിനിധി പങ്കെടുത്തിരുന്നു. അദ്ദേഹം എന്ന് പറഞ്ഞു മാർക്കറ്റ് വില നൽകിയാൽ മാത്രമേ പോസ്റ്റ് ഓഫീസിൻ്റെ സ്ഥലം വിട്ടുതരാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇന്നിപ്പോൾ നമ്മുടെ MP ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹം ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് പറയുകയാണ് ഏതാ പോസ്റ്റ് ഓഫീസിൻ്റെ സ്ഥലം ഏറ്റെടുക്കാൻ അനുമതിയായി എന്ന് വെച്ചാൽ മാർക്കറ്റ് വില കൊടുത്തിട്ട് 0.5 സെന്റ് ഉള്ളവന്റെയും 1 സെന്റ് ഉള്ളവന്റെയും 2 സെന്റ് ഉള്ളവന്റെയും ഭൂമി നമ്മൾ ഏറ്റെടുക്കുമ്പോൾ പോസ്റ്റ് ഓഫീസിന് ഭൂമി വില കൊടുക്കണമെന്ന് പറയുന്നത് എന്ത് ലോജിക്കാണുള്ളത്? അപ്പൊ ഇവരോട് നമ്മൾ എന്ത് സമാധാനം പറയും? അപ്പോ അത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിരുന്നു എന്നാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്.